ടോസ് അക്കാഡമിയുടെ കേട്ടറ്റ് ഹിന്ദി ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടോസ് അക്കാഡമിയിൽ കേട്ടറ്റ് കാറ്റഗറി വൺ ടു ത്രീ ആൻഡ് ഫോർ ഫിസിക്കൽ സയൻസ് നാച്ചുറൽ സയൻസ് സോഷ്യൽ സയൻസ് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങളിൽ കോച്ചിങ് നൽകി വരുന്നു കേറ്റ് എക്സാമിനായിട്ട് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ടോസ് അക്കാഡമിയുടെ ഫ്രീ ടെലഗ്രാം സ്റ്റഡി ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാവുന്നതാണ് ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ ഫ്രീ എം സി ക്യൂ സീരീസൊക്കെ അടങ്ങിയ ഈ കെ ടെറ്റിൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഡെയിലി നമ്മൾ പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുന്നുണ്ട് ഇപ്പോൾ വരുന്ന കേ ടെറ്റ് എക്സാമിനായിട്ട് തയ്യാറെടുക്കുന്ന എല്ലാവരും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക ഇന്നത്തെ വീഡിയോയിൽ കേ ടെറ്റ് എക്സാം സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ബാങ്ക് വിത്ത് സൊല്യൂഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ കേ ടെറ്റ് എക്സാം സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ബാങ്ക് വിത്ത് സൊല്യൂഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത് മുൻ വർഷങ്ങളിലെ കേട്ടറ്റ് പരീക്ഷകളിൽ പലതവണയായിട്ട് നമ്മൾ ചോദിച്ചു കണ്ടിട്ടുള്ള ഏതാനും ചില ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ ക്വസ്റ്റിൻ ഇങ്ങനെയാണ് ഉഷ മേം ഗജാദർ ബാബു ഉഷാസ് കാറ്റഗറി ത്രീ ഹിന്ദി ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചോദിച്ചൊരു ചോദ്യമാണ് ഇത് ഓപ്ഷൻസ് ആയിട്ട് നൽകിയിരിക്കുന്നത് ഓപ്ഷൻ എ महामारी का का ऑप्शन बी उसे अपने घर वालों से तिरस्कार अनुभव മഹാമാരിക്ക പ്രകോപിത ഓപ്ഷൻ ബി ഉസേപനെ ഖർവാലോംസെ തിരസ്കാർക്ക അനുഭവ ഓപ്ഷൻ സി ഉസേന ഓപ്ഷൻ ഡി വഹ അപ്നെ ഖർ മേം ഈ ചോദ്യം നമുക്കൊന്നും കൂടി നോക്കാം ഉഷാ പ്രിയംവത കി കഹാനി വാപ്പസി ഉഷാ പ്രിയംവതയുടെ കഥയായ വാപ്പസിയിൽ അതിലെ പ്രധാന കഥാപാത്രമായ ഗജാധർ ബാബു തന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടും ദുഃഖിതനായിരുന്നു എന്തുകൊണ്ട് അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഉസേഫനെ ഖർവാലോംസെ തിരസ്കാർക്ക അനുഭവ ഹോനെ ലഗ എന്നുള്ളതാണ് അതായത് ഗജാദർ ബാബുവിന് തൻ്റെ വീട്ടിലേക്ക് തിരികെ എത്തിയപ്പോൾ വീട്ടുകാരിൽ നിന്നും ഉണ്ടായ അനുഭവം എന്ന് പറയുന്നത് തിരസ്കാർ ആണ് അതായത് അദ്ദേഹത്തിനെ മൈൻഡ് ചെയ്യാതിരിക്കുക അദ്ദേഹത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമൊക്കെയായിരുന്നു അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് അപ്പോൾ ഈ ഒരു ഉത്തരത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ഉഷ പ്രേമ്പഥയുടെ ആ കഹാനി വാപ്പസി എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആഗസ്റ്റ് മാസത്തിൽ പബ്ലിഷ് ചെയ്ത ഉഷ പ്രേമതയുടെ വളരെ ചർച്ചിതായിട്ടുള്ള ഒരു കഹാനിയാണ് വാപ്പസി എന്ന് പറയുന്നത് ഈ ഒരു കഥയില് സംയുക്ത പരിവാർകെ വിഘടൻ അഥവാ കൂട്ടുകുടുംബത്തിലുണ്ടാകുന്ന വിള്ളലുകളെ പറ്റി അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയാണ് ഈ ഒരു കഥ പരാമർശിക്കുന്നത് പാരിവാരിക് വിഘടനുമായിട്ട് ബന്ധപ്പെട്ട ഈ വാപ്പസി എന്ന് പറയുന്ന കഥയില് മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത് ഒരു റിട്ടയേർഡ് റെയിൽവേ കർമ്മചാരിയായ ഗജാധർ ബാബു ആണ് ഈ റിട്ടയേർഡ് റെയിൽവേ ഓഫീസറായിട്ടുള്ള ഗജാദർ ബാബു തന്റെ ജീവിതത്തിന്റെ മുപ്പത്തി അഞ്ച് വർഷങ്ങൾ ഔദ്യോഗിക ജീവിതത്തിനായിട്ട് ചെലവഴിച്ചതിനു ശേഷം വളരെ ഉത്സാഹത്തോടുകൂടി തൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് അദ്ദേഹത്തിന് തന്റെ കുടുംബത്തോട് വളരെയധികം സ്നേഹമൊക്കെയുണ്ട് റിട്ടയേർഡായിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന ഗജാദർ ബാബുവിന് തന്റെ കുടുംബത്തിൽ നിന്നും തന്റെ പ്രിയപ്പെട്ടവരിൽ നിന്നും ഒക്കെ കിട്ടുന്ന ഈ ഒരു അനുഭവം എന്ന് പറയുന്നത് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന ആയിരുന്നില്ല സ്വന്തം കുടുംബത്തിൽ ഒരന്യനെ പോലെ ജീവിക്കേണ്ടി വരുന്ന ഗജാദർ ബാബുവിന്റെ ജീവിതമാണ് വാപ്പസി എന്ന കഥയിലൂടെ ഉഷാ പ്രേംബത ചിത്രീകരിക്കുന്നത് ഗജാദർ ബാബു വളരെയധികം സ്നേഹസമ്പന്നനും അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്നും സ്നേഹം പ്രതീക്ഷിക്കുന്ന ആളുകൂടിയായിരുന്നു ഇനി കഥയുടെ ലേഖികയായ ഉഷാ പ്രേമ്പഥയെക്കുറിച്ച് നോക്കിയാൽ ഉഷാ പ്രേംബദ അംഗ്രേസിയിലും അതുപോലെ തന്നെ ഹിന്ദിയിലും ഒരേപോലെ തന്നെ രചനകൾ ചെയ്യുന്ന ഒരാളാണ് ഉഷാ ഉഷാപ്രേംബത ഉപന്യാസങ്ങളും അതുപോലെ തന്നെ കഹാനികളും എഴുതിയിട്ടുണ്ട് പച്ൻ ഖംഭേ ലാൽ ദിവാ രുക്കോഗി നഹീം രാധിക തുടങ്ങിയവയൊക്കെ ഉഷാ പ്രിയമ്പതയുടെ വളരെ ചർച്ചിതായിട്ടുള്ള ഉപന്യാസങ്ങളാണ് ഹിന്ദി സാഹിത്യക്ക് ആധുനിക് മഹിളാ കഥാകാർ ഈ ഒരു ശ്രേണിയിൽ വരുന്ന വളരെ പ്രമുഖയായിട്ടുള്ള ഒരാൾ കൂടിയാണ് ഉഷ പ്രിയമ്പത രണ്ടാമത്തെ ചോദ്യം ഭക്തി കാൽകി ഗാനാശ്രയ ശാഖാക്കിയ രചനാകാരോമേം ബേമേൽ പ്രസ്താവ് ഓപ്ഷൻ എ ജാതിപ്രതാക്കെ വിരോധി ഓപ്ഷൻ ബി ഖുമക്കഡ് ഓപ്ഷൻ സി നിർഗുണവാദി ഓപ്ഷൻ ഡി സൂഫി കവി ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി സൂഫി കവി എന്നുള്ളതാണ് ഇവിടെ ഭക്തി ഭക്തികാൽക്കെ ഗ്യാനാശ്രയി ശാഖ എന്താണെന്ന് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ ഈ ഉത്തരത്തിന് ഉത്തരം നമുക്ക് എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ ഭക്തി ഭക്തികാൽമേ ഭക്തി പ്രാധാന്യേ നമുക്കറിയാം ഭക്തി ഭക്തികാലത്തിൽ ഭക്തിക്കാണ് പ്രാധാന്യം ഈ ഭക്തി കാലത്തിനെ ഹിന്ദി സാഹിത്യക സ്വർണയുഗ എന്നാണ് കണക്കാക്കിയിരുന്നത് ഭക്തികാലത്തിന്റെ രണ്ട് ധാരകളുണ്ട് ഈ നിർഗുൺക്ക് രണ്ട് ഉപവിഭാഗങ്ങളുണ്ട് സന്ത് കാവ്യധാര സൂഫി അതുപോലെ തന്നെ സഗുൺധാരയുടെ രണ്ട് ശാഖകളാണ് ശാഖയും കൃഷ്ണഭക്തിശാഖയും രാമഭക്തിശാഖയും ഭക്തികാലത്തിലെ ഗ്യാനാശ്രീ ശാഖ നിർഗുൺ ധാരയുടെ ഉള്ളിലാണ് വരുന്നത് ശുക്ലജി ഭക്തികാലത്തിന് സന്ത് സൂഫി നിർഗുൺ സഗുൺ തുടങ്ങിയ രീതിയിലൊക്കെ വിഭാജനം ചെയ്തിരിക്കുന്നു ഗ്യാനാശ്രയ ശാഖയിലെ കവികളൊക്കെ നിർഗുൺവാദികളായിരുന്നു അതുപോലെ തന്നെ ഗുരുവിന് വളരെയധികം റെസ്പെക്ട് കൊടുത്തിരുന്നവരായിരുന്നു ഗ്യാനാശ്രയ ശാഖയിലെ കവികൾ നിർഗുൺ ഗ്യാനാശ്രയി കവികൾ ജാതി വ്യവസ്ഥയ്ക്ക് എതിരായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു കവികൾ നിരക്ഷരായിരുന്നു മിഥ്യ ആഡംബർക്ക വിരോധം ഇവർ ചെയ്തിരുന്നു അതുപോലെ തന്നെ വേദങ്ങളെയൊക്കെയും തിരസ്കരിക്കുകയും ചെയ്തിരുന്നു ഗ്യാനാശ്രയി ശാഖയിലെ കവികളില് ഈശ്വരനെക്കുറിച്ചുള്ള ഒരു രഹസ്യാത്മകത നിലനിന്നിരുന്നു ഈ കവികളുടെയൊക്കെ രചനകൾ രചനകള് രൂപത്തിലാണ് ലഭിച്ചിട്ടുള്ളത് ഇവരുടെ രചനകളിൽ ശാന്തരസത്തിന്റെ പ്രാധാന്യമായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിരുന്നത് മൂന്നാമത്തെ ചോദ്യം ബിഹാരി ഓപ്ഷൻ എ രീതി ബദ് ഓപ്ഷൻ ബി രീതി സിദ്ധ ഓപ്ഷൻ സി രീതി മുക് ഓപ്ഷൻ ഡി നഹി ശരിയായ ഉത്തരം ഓപ്ഷൻ ബി രീതി സിദ് ഈ ഒരു ചോദ്യത്തിൽ രീതികാലത്തിലെ പ്രസിദ്ധ കവിയായിരുന്ന പറ്റിയാണ് പഠിച്ചിരിക്കേണ്ടത് ബിഹാരിലാൽ ചൌബേ അല്ലെങ്കിൽ ബിഹാരി എന്നറിയപ്പെടുന്ന ഇദ്ദേഹം ഹിന്ദിയിലെ രീതികാലത്തിലെ പ്രസിദ്ധനായ കവിയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജന്മം ഗ്വാളിയറിലാണ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഗുരു എന്നറിയപ്പെടുന്നത് നരഹരിദാസ് ആണ് ബിഹാരിയുടെ ഒരേയൊരു രചന മാത്രമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതിൻ്റെ പേര് സത്സൈ എന്നാണ് ഇതൊരു മുക്തക മുക്തകാവ്യാണ് ഈ രചനയില് എഴുന്നൂറ്റി പത്തൊൻപത് ദോഹകളാണ് ഉള്ളത് സത്സയില് ബ്രജഭാഷയാണ് പ്രയോഗിച്ചിരിക്കുന്നത് ബിഹാരി കൃഷ്ണോപാസകായിട്ടുള്ള കവിയായിരുന്നു ബിഹാരിയുടെ സത്സയനെക്കുറിച്ച് കുറച്ച് ആലോചകര് തങ്ങളുടെ വിമർശനങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഉർദുവിലെ കവികള് സത്സയനെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് സത്സയ്യാക്കേ ദോഹരേ ജ്യോം നാവകു കെ തീർ ദേഖനുമേം ചോട്ടേലഗേ ഖാബ് കരേ ഗംഭീർ വളരെ ചെറുതാണെങ്കിൽ പോലും ആഴത്തിൽ അറിവുകൾ പകർന്നു വരുന്ന ദോഹകളാണ് ഈ ഒരു സത്സയിലുള്ളതെന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് ബിഹാരിയുടെ സാഹിത്യ ഭാഷ ബ്രജ് ഭാഷയാണ് ബിഹാരിയുടെ കാവ്യത്തിൽ ശാന്ത് ഹാസ്യ കരുണ് തുടങ്ങിയ രസങ്ങൾക്ക് ഉദാഹരണങ്ങൾ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ മുഖ്യ രസം എന്ന് പറയുന്നത് ശൃംഗാർ തന്നെയായിരുന്നു ബിഹാരി തന്റെ രചനയിൽ രണ്ട് ഛന്താണ് പ്രയോഗിച്ചിരിക്കുന്നത് ദോഹയും അതുപോലെ സോരഠയും ഇതിൽ ദോഹ ചന്ദനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അടുത്ത ചോദ്യം ബാബു തോത്താറാം പ്രേംചന്ദ്ക്ക് കിസ് ഉപന്യാസ്ക പാത്രഹെ ഓപ്ഷൻ എ ഗോദാൻ ഓപ്ഷൻ ബി നിർമ്മല ഓപ്ഷൻ സി വരദാൻ ഓപ്ഷൻ ഡി സേവാസദൻ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി നിർമ്മല ഒരു ചോദ്യത്തിൽ പ്രേംചന്ദിന്റെ നിർമ്മല എന്ന ഉപന്യാസ് അഥവാ നോവലിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് ഉർദുവിൽ ഉറുദുവിൽ ധൻപത്തറായി ശ്രീവാസ്തവ് എന്നറിയപ്പെടുന്ന ഇദ്ദേഹം ഹിന്ദിയിൽ പ്രേംചന്ദ് എന്ന പേരിൽ വിഖ്യാതനായ ഒരു രചനാകാരനാണ് ഹിന്ദിയിലും അതുപോലെ തന്നെ ഉറുദുവിലും വളരെയധികം ലോകപ്രിയനായിട്ടാസക്കാർ അതുപോലെ തന്നെ കഹാനിക്കാർ വിചാരക ഒക്കെയാണ് പ്രേംചന്ദ് പ്രേംചന്ദിൻ്റെ നിർമ്മല എന്ന ഈ ഒരു നോവലിലൂടെ അൻമേൽ വിവാഹ് അതുപോലെ തന്നെ ദഹേജ് പ്രഥ എന്നീ വിഷയങ്ങളെയാണ് പ്രേംചന്ദ് ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ഒരു നോവലിലെ കേന്ദ്ര കഥാപാത്രം അല്ലെങ്കിൽ മുഖ്യ കഥാപാത്രം എന്ന് പറയുന്നത് നിർമ്മല പേരുള്ള ഒരു പതിനഞ്ച് വയസ്സുകാരിയായ സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ് നിർമ്മലയിലൂടെ ഭാരതത്തിലെ മധ്യവർഗീയ യുവതിയോംകി ദയനീയ ഹാലത്താണ് പ്രേംചന്ദ് ചിത്രീകരിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ജനുവരിയിലാണ് ആദ്യമായിട്ട് നിർമ്മല എന്ന് പറയുന്ന ഈ ഒരു നോവൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് നിർമ്മലയുടെ വിവാഹം മധ്യവയസ്കനായ ഒരു വ്യക്തിയുമായിട്ട് കഴിയുന്നു അദ്ദേഹത്തിന് മുൻഭാര്യയിൽ മൂന്ന് ആൺകുട്ടികളും ഒരു വിധവയായ പെൺകുട്ടിയുമാണ് ഉള്ളത് നിർമ്മല എന്ന കഥാപാത്രം ഉദയഭാൻ എന്നു പേരുള്ള ഒരു പ്രസിദ്ധനായ വക്കീലിന്റെ നാലു കുട്ടികളിൽ ഏറ്റവും മൂത്ത പെൺകുട്ടിയാണ് നിർമ്മലയുടെ ചോട്ടി ബെഹന്റെ പേര് കൃഷ്ണ എന്നാണ് അതുപോലെ തന്നെ നിർമ്മലയ്ക്ക് രണ്ട് ഇളയ സഹോദരന്മാരുണ്ട് ചന്ദ്രഭാനും അതുപോലെ തന്നെ സൂരജ് ഭാനും നിർമ്മലയുടെ അമ്മയുടെ പേര് കല്യാണി എന്നാണ് അതുപോലെ നിർമ്മലയുടെ വിവാഹം മധ്യവയസ്കനായ ഒരു വ്യക്തിയുമായിട്ട് കഴിഞ്ഞെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ പേര് അതായത് നിർമ്മലയുടെ പതിയായ അദ്ദേഹത്തിൻ്റെ പേര് തോത്താറാം എന്നാണ് അദ്ദേഹത്തിന് ഏകദേശം നാല്പത് വയസ്സുണ്ട് പ്രായം അദ്ദേഹം ഒരു വക്കീൽ കൂടിയായിരുന്നു ഈ തോത്താറാമിൻ്റെ ആദ്യ ഭാര്യ മരിച്ചു പോയതിനെ തുടർന്നാണ് നിർമ്മലയെ വിവാഹം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് അതിനുശേഷം തോത്താറാമിൻ്റെ വീട്ടിൽ നിർമ്മലയ്ക്ക് നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങളാണ് ഈ ഒരു നോവലിൻ്റെ മുഖ്യ വിഷയമെന്ന് പറയുന്നത് അഞ്ചാമത്തെ ചോദ്യം രീതി കാൽകോ അലങ്കൃത കാൽ കിസ്നെ പുകാര ഓപ്ഷൻ എ ഗണപതി ചന്ദ്രഗുപ്ത് ഓപ്ഷൻ ബി രാംചന്ദ്ര ശുക്ല ഓപ്ഷൻ സി ഹസാരി പ്രസാദ് ദ്വിവേദി ഓപ്ഷൻ ഡി മിശ്രബന്ധു ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി മിശ്രബന്ധു ഈ ഒരു ചോദ്യത്തിൽ രീതികാൽക്ക നാംകരണാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മിശ്രബന്ധു വിനോദ് രീതികാലിനെ അലങ്കൃതകാലെന്ന് വിളിച്ചു രീതികാലിന് രീതികാൽ എന്നുള്ള പേര് നൽകിയത് ആചാര്യ രാംചന്ദ്ര ശുക്ലാണ് ആചാര്യ വിശ്വനാഥ് പ്രസാദ് മിശ്ര രീതികാലിനെ ശൃംഗാർ കാലെന്നാണ് വിളിച്ചിരിക്കുന്നത് ഡോക്ടർ രാംകുമാർ വർമ്മ അതുപോലെ ഡോക്ടർ രമാശങ്കർ ശുക്ല രസാൽ എന്നിവർ രീതികാലിനെ കലാകാലെന്ന് നാമകരണം ചെയ്തു ഡോക്ടർ ഭഗീരഥ മിശ്ര രീതികാലിനെ രീതി ശൃംഗാർ കാലെന്ന് വിളിച്ചു അടുത്ത ചോദ്യം ശാന്തരസക്കാ സ്ഥായി ഭാവ് ക്യാഹെ ഓപ്ഷൻ എ ശൃഗാർ ഓപ്ഷൻ ബി ക്രോധ് ഓപ്ഷൻ സി ഭയ ഓപ്ഷൻ ഡി നിർവേദ് ശരിയായ ഉത്തരം നിർവേദാണ് ഈ ഒരു ചോദ്യത്തിൽ രസക്കേ പ്രകാർ അതുപോലെ സ്ഥായി ഭാവ് ഏതാണെന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം ഒൻപത് തരം രസങ്ങളാണ് ഉള്ളത് അതിൻ്റെ ഒപ്പം പത്താമത്തെ രസമായിട്ട് വാത്സല്യത്തെയും പതിനൊന്നാമത്തെ രസമായിട്ട് ഭക്തിയെയും കണക്കാക്കുന്നുണ്ട് വാത്സല്യ രസത്തിന്റെ സ്ഥായി ഭാവം വത്സലതയും അതുപോലെ ഭക്തി എന്ന് പറയുന്നത് ഭക്തിരസത്തിന്റെ സ്ഥായി ഭാവായിട്ടും കണക്കാക്കുന്നു ഭരതമുനി എട്ട് തരത്തിലുള്ള രസങ്ങളാണ് വർണ്ണിച്ചിരിക്കുന്നത് രസ് എന്ന വാക്കിന്റെ ശാബ്ദിക് അർത്ഥം എന്ന് പറയുന്നത് ആനന്ദ് എന്നാണ് അതായത് ഏതെങ്കിലും ഒരു കാവ്യം വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ആനന്ദത്തെയാണ് രസം എന്ന് പറയുന്നത് രസത്തെ കാവ്യത്തിൻ്റെ ആത്മ എന്ന് കണക്കാക്കുന്നു രസത്തിൻ്റെ ആധാരം ഭാവമാണ് മനസ്സിലെ വികാരങ്ങളാണ് ഭാവം എന്ന് പറയുന്നത് ഇത് രണ്ടു തരത്തിലാണുള്ളത് സ്ഥായി ഭാവും സഞ്ചാരിഭാവും ഇതിനെ കാവ്യത്തിൻ്റെ അങ്ക് എന്ന് വിളിക്കുന്നു ഇനി രസങ്ങളും അവയുടെ സ്ഥായി ഭാവങ്ങളും നമുക്ക് നോക്കാം ശൃംഗാര രസത്തിന്റെ സ്ഥായി ഭാവം രതിയാണ് ഹാസ്യരസത്തിൻ്റെ സ്ഥായി ഭാവം ഹാസ് ൗദ്രരസത്തിന്റെ ക്രോധ കരുണരസത്തിന്റെ ശോക് വീരരസത്തിന്റെ ഉത്സാഹ് അത്ഭുത രസത്തിന്റെ ആശ്ചര്യ വിഭത്സരസത്തിന്റെ ഘൃണ ജുഗുപ്സ ഭയാനകരസത്തിന്റെ ഭയ ശാന്തരസത്തിന്റെ നിർവേദ് വാത്സല്യ വാത്സല്യം അല്ലെങ്കിൽ വത്സലത ഭക്തിരസത്തിന്റെ ഭക്തി നമ്മുടെ ചോദ്യത്തിലെ ശാന്തരസത്തിന്റെ സ്ഥായി ഭാവമാണ് ചോദിച്ചിരുന്നത് അതിൻ്റെ ശരിയായ ഉത്തരം നിർവേദായിരുന്നു അടുത്ത ചോദ്യം കവി കവിപ്രിയക്കെ രചനാകാർ കോൻഹെ ഓപ്ഷൻ എ ബോധ ഓപ്ഷൻ ബി ഭൂഷൺ ഓപ്ഷൻ സി കേശവദാസ് ഓപ്ഷൻ ഡി ബിഹാരി ശരിയായ ഉത്തരം ഓപ്ഷൻ സി കേശവദാസ് കവി പ്രിയ എന്ന രചനയുടെ രചനാകാരൻ ആരാണ് എന്നതായിരുന്നു ചോദ്യം കേശവദാസ് ആണ് ശരിയായ ഉത്തരം കേശവദാസ് ആരാണെന്ന് നമുക്ക് നോക്കാം കേശവദാസ് രീതികാലിലെ പ്രമുഖനായ കവിയായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് ഈസ്വിയിൽ മധ്യഭാരതത്തിലെ ഓർച്ചയിലാണ് ഇദ്ദേഹത്തിന്റെ ജനനം കേശവദാസ് ഓർച്ച നരേഷ് ആയിരുന്ന മഹാരാജ് രാംസിംഗിന്റെ സഹോദരൻ ഇന്ദ്രജിത് സിംഗിന്റെ ദർബാരി കവിയായിരുന്നു അതുപോലെ തന്നെ മന്ത്രിയും അദ്ദേഹത്തിന്റെ ഗുരുവും ആയിരുന്നു കേശവദാസിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യ പ്രദർശനാണ് പ്രധാനമായിട്ടുള്ളത് ക്ലിഷ് അതുപോലെ തന്നെ ആലങ്കാരികായിട്ടുള്ള ശൈലിയാണ് കേശവദാസിന്റേത് ഇദ്ദേഹത്തിന്റെ കാവ്യശൈലിയുടെ രണ്ട് രൂപങ്ങളാണുള്ളത് ഒന്ന് ശൈലിയും രണ്ട് പ്രബന്ധ ശൈലിയും കേശവദാസിന്റെ പ്രധാനമായിട്ടുള്ള രചനകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കവിപ്രിയ രസികപ്രിയ രത്തൻ ഭാവനി രാംചന്ദ്രിക വീരസിംഗ് ദേവചരിത ജഹാംഗീർ ജസ്ചന്ദ്രിക വിഗ്ഞാൻ ഗീത നഖശിഖ് രസാലങ്കൃത് മഞ്ചരി തുടങ്ങിയവ ഈ ഗ്രന്ഥങ്ങളിലൊക്കെയും ഏറ്റവും മഹത്വപൂർണമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഗ്രന്ഥം പറയുന്നത് രാംചന്ദ്രികയാണ് കേശവദാസിന്റെ ആചാര്യത്വ പ്രദർശൻ കാരണം ആചാര്യ ശുക്ല ഇദ്ദേഹത്തിനെ കഠിൻ കാവിക രാംചന്ദ്രശുദ്ദേഹത്തിന് എന്ന് വിളിച്ചിട്ടുണ്ട് അടുത്ത ചോദ്യം ആദി ആദികാൽകോ ആചാര്യ രാംചന്ദ്രശുക്ലെസ് നാംസെ പുകാര ഓപ്ഷൻ എ ബിജ് വപ്പൻ ഓപ്ഷൻ ബി വീർഗാഥാ ഓപ്ഷൻ സി ശൂന്യകാൽ ഓപ്ഷൻ ഡി ചാരൺ കാൽ നമ്മൾ നേരത്തെ രീതി രീതികാലക്കാൻ നാംകരൺ കണ്ടിരുന്നു അതുപോലെ ഈ ഒരു ചോദ്യത്തില് ആദികാൽക്കാൻ നാംകരൺ ആണ് ചോദിച്ചിരിക്കുന്നത് ജോർജ് കാലെന്നും മിശ്ര ബന്ധു പ്രാരംഭിക് കാലെന്നും ഡോക്ടർ ഹസാരി പ്രസാദ് ദ്വേദി ഡോക്ടർ റസാൽ നഗേന്ദ്ര എന്നിവർ ആദികാലെന്നും ഡോക്ടർ രാംകുമാർ വർമ്മ സന്ധികാൽ ഏവം ചാരൺകാലെന്നും രാഹുൽ സാങ്കൃത്യായൻ സിദ്ധ സമന്ത് കാലെന്നും വിശ്വനാഥ് പ്രസാദ് മിശ്ര വീർ കാലെന്നും രാംചന്ദ്ര ശുക്ല വീർ ഗാഥാക്കാലെന്നും മഹാവീർ പ്രസാദ് ദ്വേദി ബീജ് വപ്പൻ കാൽ അന്ധകാർ കാൽ ശൂന്യകാൽ എന്നീ പേരുകളും നൽകി വർമ്മ ചന്ദ്രധർ ശർമ്മ ഗുലേരി എന്നിവർ അപഭ്രംശ കാലെന്നാണ് ആദ്യ നാമകരണം കൊടുത്തിട്ടുള്ളത് മോഹൻ അവസ്ഥി സുമൻ രാജെ എന്നിവർ ആധാർ കാലെന്നും ഡോക്ടർ ഗണപതി ചന്ദ്രഗുപ്ത് പ്രാരംഭിക് കാലെന്നും രാംരത്തൻ ഭട്നാഗർ ആവിർഭാവ കാലെന്നും ഡോക്ടർ വാസുദേവ് സിങ്ഹ് കാലെന്നും ആദികാലിന് നാമകരൺ നൽകി അടുത്ത ചോദ്യം ഫണീശ്വർനാഥ രേണുക്ക ഉപന്യാസ് മൈല ആഞ്ചൽ കിസ് പ്രകാർക്കായെ ഓപ്ഷൻ എ മനോവൈജ്ഞാനിക് ഓപ്ഷൻ ബി ആഞ്ചലിക് ഓപ്ഷൻ സി തിലസ്മി ഓപ്ഷൻ ഡി രാജനീതിക് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആഞ്ചലിക് എന്നുള്ളതാണ് ഫണീശ്വർനാഥ് രേണുവിൻ്റെ ഉപന്യാസായ മൈല ആഞ്ചൽ ആഞ്ചലിക് ഉപന്യാസാണ് ഫണീശ്വർനാഥ് രേണു ഹിന്ദിയിൽ ആഞ്ചലിക് ഉപന്യാസങ്ങളുടെ ജനകായിട്ടാണ് കണക്കാക്കുന്നത് ആഞ്ചലിക് ഉപന്യാസം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക അഞ്ചൽ വിശേഷത്തെ സംബന്ധിത ഉപന്യാസഹെ അതായത് എന്തെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്തെ സംബന്ധിച്ചുള്ള ഒരു നോവലായിരിക്കും ഇത് ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങളോ ജീവിതരീതികളോ ഒക്കെ ഉൾപ്പെടുത്തി ആ ഒരു പ്രദേശത്തെ സംബന്ധിക്കുന്ന ഒരു നോവലായിരിക്കും ഇത്തരത്തിലുള്ള ഉപന്യാസങ്ങൾ ആഞ്ചലിക് ഉപന്യാസത്തോ അഞ്ചൽ കെ സമഗ്ര ജീവൻ ജീവൻക ഉപന്യാസേ എന്ന് രാംധരശ് മിശ്ര പറഞ്ഞിട്ടുണ്ട് അതായത് ഇതൊരു വിശേഷ് ജനപദ് കി കഥ ആയിരിക്കും രതിനാഥ് കി ചാച്ചി ബൽ ചനമ ബാബാ ബട്ടേസർനാഥ് തുടങ്ങിയവ ഫണീശ്വർനാഥ് രേണുവിൻ്റെ ആഞ്ചലിക് ഉപന്യാസങ്ങളാണ് രാജേന്ദ്ര അവസ്ഥി കാന്തി വർമ്മ സുരേഷ് സിൻഹ നന്ദദുലാരെ വാജ്പേയി ഡോക്ടർ ഹർദയാൽ ഡോക്ടർ രാംധരജ് മിശ്ര ഡോക്ടർ വിശ്വംഭർനാഥ് ഉപാധ്യായ ഡോക്ടർ വിവേകി റായ് തുടങ്ങിയവരൊക്കെ ആഞ്ചലിക് ഉപന്യാസകാരന്മാരാണ് അടുത്ത ചോദ്യം രാംചരിത കി രചന തുളസീദാസിനെ കിസ് ഭാഷാ മീൻ കീ ഓപ്ഷൻ എ മൈഥിലി ഓപ്ഷൻ ബി രാജസ്ഥാനി ഓപ്ഷൻ സി ബ്രജ് ഓപ്ഷൻ ഡി അവധി ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി അവധി ഹിന്ദി സാഹിത്യത്തിലെ മഹാൻ സന്ധകവി ആയിരുന്നു ഗോസ്വാമി തുളസീദാസ് രാംചരിത മാനസ് ഗോസ്വാമി തുളസീദാസിൻ്റെ പ്രസിദ്ധമായിട്ടുള്ളൊരു ഗ്രന്ഥമാണ് ഇതുകൂടാതെ കവിതാവലി ഗീതാവലി വിനയപത്രിക ഭരവൈ രാമായൺ കൃഷ്ണഗീതാവലി ദോഹാവലി ജാനകി മംഗൾ രാമാജ്ഞ പ്രശ്ന രാംല നഹച്ചു തുടങ്ങിയ ധാരാളം രചനകൾ ഇദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് തുളസീദാസിനെ ആദികാവ്യമായ രാമായണത്തിന്റെ രചയിതാവായ മഹർഷി വാൽമീകിയുടെ അവതാരമായിട്ട് കണക്കാക്കുന്നു പതിനാറാം നൂറ്റാണ്ടിലെ രചനയായ രാംചരിതമാനസ് തുളസീദാസ് അവധി ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത് തുളസീദാസിന്റെ ഗുരു നരഹരിദാസ് ആയിരുന്നു രാംചരിതമാനസ് എന്ന രചനയുടെ കഥാനക രാമായണാണ് മഹാകാവ്യമായ ശ്രീരാംചരിത മാനസിനെ ലോകത്തിലെ ഏറ്റവും സർവശ്രേഷ്ഠ ആയിട്ടുള്ള നൂറ് ഗ്രന്ഥങ്ങളിൽ നാൽപ്പത്തിയാറാം സ്ഥാനത്ത് ഇതിനെ കണക്കാക്കുന്നുണ്ട് നാൽപ്പത്തിയാറാം സ്ഥാനമാണ് ഈ ഒരു രചനയ്ക്ക് ഉള്ളത് ഉത്തർ ഉത്തർഭാരതത്തിൽ ഇതിന് വളരെ ഭക്തിഭാവനയോടുകൂടി വായിക്കുന്നവരും ഉണ്ട് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി